ആ റീസണിങ് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഉള്ള പാർട്ടിൽ മൂന്ന് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അത് ചെയ്യുന്ന രീതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് മാത്രം വന്ന് ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതൊരു ത്രികോണം, ആ ത്രികോണത്തിനുള്ളിൽ വേറൊരു തല തിരിഞ്ഞ ത്രികോണം. അപ്പോൾ അത് നമുക്ക് എണ്ണിയെടുക്കാനേ ഉള്ളൂ, ടിപ്സിൻ്റെ ഒന്നും ട്രിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നമുക്ക് നോർമലി തന്നെ എണ്ണിയെടുക്കാവുന്ന ത്രികോണങ്ങളെ ഉള്ളൂ. എനിക്ക് വരയ്ക്കുന്ന പോലെ തന്നെ ഈ വരയ്ക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതെല്ലാം ഒരു ബുക്കിലോട്ട് വരച്ച് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ വീഡിയോ കണ്ടു വെച്ചേക്കുക. അപ്പോൾ അന്ന് ആ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം ഓർമ്മ വരും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പരീക്ഷയുടെ തലേന്നോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്ന വഴിയിലോ മാത്രം നോക്കിയാൽ മതി, ഒരു ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ത്രികോണത്തിൽ അഞ്ച് ആകെയുള്ള ത്രികോണം അഞ്ച് എന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു ചിത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ വലിയൊരു ത്രികോണം ഇല്ലേ പുറത്തെ, ആ വലിയൊരു ത്രികോണത്തിൻ്റെ അകത്തെ ത്രികോണം കണ്ടോ, നമ്മൾ നേരത്തെ വരച്ച ത്രികോണം തന്നെ അത്. അപ്പോൾ ആ ത്രികോണത്തിൽ നമുക്ക് നേരത്തെ അറിയാം നമ്മൾ ചെയ്തതാണ് അഞ്ച് ത്രികോണമാണ് അതിനുള്ളത് എങ്കിലും നമുക്കൊന്ന് എഴുതിയേക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ആ വലിയ ത്രികോണം കൂടി കൂട്ടിയിട്ട് അഞ്ച് വരും. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ചെയ്തതാണ്, ആദ്യം തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് തന്നെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അഞ്ച് ആണ്. ഇനി പുറത്തെ ത്രികോണം എണ്ണിയാൽ മതി. ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ആ വലിയ ത്രികോണം കൂടി കൂട്ടിയ നാലെന്ന് കിട്ടും. അപ്പോൾ അഞ്ചിൻ്റെ കൂടെ നാലും കൂടി കൂട്ടിയ ടോട്ടൽ ത്രികോണങ്ങളുടെ എണ്ണം ഇവിടെ നമുക്ക് കിട്ടി. ഇപ്പോൾ ടൈപ്പ് ഫൈവ് കാണുന്നതിന് മുമ്പ് പാർട്ട് വൺ കാണാത്തവരാണെങ്കിൽ പാർട്ട് വണ്ണിൽ കൊടുത്തിട്ടുള്ള ടൈപ്പ് വൺ എന്ന വീഡിയോ ഒന്ന് കാണുക. അതിലെ ലോജിക്ക് അനുസരിച്ചിട്ടാണ് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഒരു പേനയുടെയോ ബുക്കിൻ്റെയോ ഒന്നും ആവശ്യമില്ല, നമുക്ക് മനസ്സിൽ തന്നെ ചിത്രം കാണുമ്പോൾ മനസ്സിൽ കൂട്ടി എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് വരച്ചിട്ട് ശരിയാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് ഇതിൽ എത്ര ത്രികോണമുണ്ട്. അപ്പോൾ നമ്മൾ പാർട്ട് വണ്ണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരച്ചിട്ട് നടുക്കൂടി ഒരു വര വരച്ചു കഴിഞ്ഞാൽ അതിൽ മൂന്ന് ത്രികോണം കാണുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ മുകളിലെ ആ മൂന്ന് അത് കണക്ക് സൈഡിലെയും രണ്ട് സൈഡിലായിട്ടും മൂന്ന് വീതം ത്രികോണങ്ങൾ കാണും. ആകെ ഒമ്പത് ത്രികോണങ്ങൾ നമ്മൾ കണ്ടെത്തി. പിന്നെ നടുക്കത്തെ ആ ത്രികോണം കൂടി അത് ഒന്ന്, പിന്നെ മൊത്തത്തിലുള്ള ആ ത്രികോണം കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അതാണ് പാർട്ട് വൺ കാണാൻ പറഞ്ഞത്. അപ്പോൾ 11 ത്രികോണമാണ് ഈ ഒരു ചിത്രത്തിൽ ആകെ ഉള്ളത്. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഇതിലും അപ്ലൈ ചെയ്യുക. അപ്പം രണ്ടല്ല അവിടെ മൂന്നാണ് വരേണ്ടത്. അപ്പം അശ്രദ്ധ മൂലം നമുക്ക് ആർക്കും തെറ്റുപറ്റാം. അപ്പം ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. അപ്പം മൂന്ന് ത്രികോണങ്ങൾ വീതം അകത്തും അതുപോലെ മൂന്ന് ത്രികോണങ്ങൾ വീതം, പിന്നെ സെൻറ്ററിലെ ആ ഒരു ചെറിയ ത്രികോണം അത് ഒന്ന്, പിന്നെ ഏറ്റവും പുറത്തെ വലിയ ത്രികോണം അതും കൂടി കൂട്ടുമ്പം അതും ഒന്ന്, പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ത്രികോണം ഉണ്ടല്ലോ ഏറ്റവും പുറത്തെ അതുകൂടി കൂട്ടുമ്പോൾ ഒന്ന്. അങ്ങനെ ആകെ 21 ത്രികോണങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഹിഡനായിട്ട് വേറെ ത്രികോണങ്ങളൊന്നുമില്ല, നമുക്ക് നേരിട്ട് തന്നെ നോക്കി മനസ്സിലാവുന്ന ത്രികോണങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ടൈപ്പ് 6 അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ നമുക്ക് NTPC ക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ചുകൂടി ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. അപ്പം കോളങ്ങൾക്ക് നമ്പർ കൊടുക്കുക, മുകളിൽ നിന്നും ഇടത്തു നിന്ന് വലത്തോട്ടും കോളങ്ങൾക്ക് നമ്പർ കൊടുക്കുക. മുകളിൽ നിന്നുള്ളതും ഇടത്തു നിന്ന് വലത്തോട്ടുള്ളതും ഒരേ സംഖ്യയായിരിക്കും കോളങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യത്തിൽ. സംഖ്യ മാറത്തില്ല, വ്യത്യസ്തം ആവത്തില്ല. അപ്പോൾ ഒരു ത്രികോണം ഒന്ന്, അപ്പോൾ രണ്ട് സംഖ്യ വന്നു കഴിഞ്ഞാൽ, രണ്ടെന്നുള്ള സംഖ്യ വന്നു കഴിഞ്ഞാൽ അഞ്ച് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ മുകളിൽ നിന്നും താഴെ നിന്നും നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് എന്ന് കിട്ടും. മൂന്ന് കോളങ്ങളുണ്ട്, മുകളിൽ നിന്ന് മൂന്ന് കോളങ്ങൾ, ഇടത് നിന്ന് വലത്തോട്ട് മൂന്ന് കോളങ്ങൾ. അപ്പോൾ മൂന്ന് കോളങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ടിപ്പങ്ങ് പഠിച്ചു വെച്ചേക്കുക. കാണാപ്പാടം പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ ബുക്കിലോട്ട് അങ്ങനെ എഴുതി വെച്ചേക്കുക. അപ്പോൾ മൂന്ന് കോളങ്ങൾ വന്നു കഴിഞ്ഞാൽ 13 ത്രികോണങ്ങളാണ് ആകെയുള്ളത്.
അപ്പം ഞാനതൊന്ന് വരച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പെട്ടെന്നൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം ചെയ്തതാണ്, ആദ്യത്തെ ടൈപ്പ് ഫോറിൽ ചെയ്ത ആ ത്രികോണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അഞ്ചെന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ ഇതും നമ്പർ ഇട്ട് കൊടുക്കുകയാണ്, 6, 7, 8, 9, 10. പിന്നെ ഹിഡനായിട്ട് 2-3 ത്രികോണങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ പുറത്തുകൂടിയുള്ള ഒരു ത്രികോണം 1, പിന്നെ അകത്ത് 2 ത്രികോണമുണ്ട്, ഇതൊന്നും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതും. അപ്പോൾ ആ ത്രികോണം നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ ടോട്ടല് 13 ത്രികോണങ്ങളാണ് ഇവിടെ ഉള്ളത്. ടൈപ്പ് 7 വളരെ സിമ്പിളാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറ്റിക്കുന്നതും ഈ വിഭാഗത്തിൽ നിന്നാണ്. കാരണം ഈ ഒരു ചോദ്യം കാണുമ്പോഴേ ചാടി കയറി ആൻസർ ക്ലിക്ക് ചെയ്യാൻ തോന്നും. പക്ഷേ ക്ലിക്ക് ചെയ്താലും CBT ടെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് മാറ്റി ക്ലിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പലരും പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കും അതിനെപ്പറ്റി ഒരു ബുദ്ധി വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്പർ കൊടുക്കുക, 6 ത്രികോണങ്ങൾ നമ്മൾ ഇതുവരെ നമ്പർ കൊടുത്തു. പിന്നെ ഹിഡനായിട്ടിരിക്കുന്ന 2 ത്രികോണങ്ങൾ, 2 വലിയ ത്രികോണങ്ങൾ കാണുന്നില്ല, അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഈ ഒരു ത്രികോണം, പിന്നെ താഴോട്ടുള്ള ആ ഒരു വലിയ ത്രികോണം കൂടി കൂട്ടിയിട്ട് 8 ത്രികോണങ്ങളാണ് ടോട്ടലി ഇവിടെ ഉള്ളത്. ഇനി ഇത് 5 മൂലകൾ വരുന്ന ഒരു സ്റ്റാറാണ്. അപ്പോൾ ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്നത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധാപൂർവം നോക്കിയാൽ മാത്രമേ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൽ നമ്മൾ നമ്പർ കൊടുത്ത് ആദ്യത്തെ നമുക്ക് നമ്മൾ ആദ്യം ഒരു പ്രാഥമിക ദൃഷ്ടിയിൽ കാണുന്ന ആ ത്രികോണങ്ങളെ നമുക്ക് കൗണ്ട് ചെയ്ത് 5 എന്ന് എഴുതാം. അപ്പോൾ വീഡിയോ ഇവിടെ ഒന്ന് പോസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല, നിങ്ങളുകൂടി ഒന്ന് ചെയ്ത് നോക്കുക. പരിശ്രമിച്ചാൽ മാത്രമേ ചെയ്യിക്കാൻ പറ്റൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു ബുക്ക് എടുത്ത് സ്റ്റാർ വരച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക ഞാൻ ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പം ഈ ഒരു ത്രികോണം നമുക്ക് കണ്ടുപിടിച്ചു, ഒന്നാമത്തെ ത്രികോണമാണ്, ഹിഡനായിട്ടിരിക്കുന്ന ഒന്നാമത്തെ ത്രികോണമാണ്. രണ്ടാമത്തെ ത്രികോണം ഇതാണ്. അപ്പോൾ രണ്ടാമത്തെ ത്രികോണം ഈ കളർ മാറ്റിയിട്ട് ഞാൻ വേറൊരു കളർ വരയ്ക്കാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച കളർ വരയ്ക്കാം. ഇപ്പോൾ 2 ത്രികോണങ്ങൾ നമ്മൾ ഹിഡനായിട്ടിരിക്കുന്ന കണ്ടുപിടിച്ചു, ഇനി എത്ര ഉണ്ടെന്ന് നോക്കാം. 3, ഇനി അവസാനത്തെ 4. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്ന ചിത്രം തന്നിട്ട് ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്ന ഈ ഒരു ടൈപ്പുകളെല്ലാം തീരുകയാണ്. ഇതിലും വലിയത് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ബാങ്ക് എക്സാമിനൊക്കെ വരത്തുള്ളൂ. അപ്പോൾ SSC, NTPC, RRB ഒക്കെ ഇത്രയും ടൈപ്പ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി, ഇതിൽ കൂടുതലൊന്നും ചോദിക്കത്തില്ല അതിനൊന്നും.